തീവ്ര നിലപാടുകളുള്ള ചില യുവാക്കൾ താലിബാനിൽ ചേരുന്നതിനായി ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവെന്ന മുന്നറിയിപ്പുമായി ധാക്ക പോലീസ് കമ്മീഷണർ രംഗത്ത് ഇതിനു പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബി എസ് എഫ് സുരക്ഷ വർദ്ധിപ്പിച്ചു ഏത് വിധേനയും അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദപരമായ നിലപാടുകളുള്ള ചില യുവാക്കളുടെ ശ്രമം എത്ര പേരുണ്ടെന്ന വിവരം തങ്ങൾക്കറിയില്ല എന്നും ധാക്ക പോലീസ് കമ്മീഷണർ ഷെഫീഖുൽ ഇസ്ലാം പറഞ്ഞു സേന ജാഗരൂകരാണ് താലിബാനിൽ ചേരാനായി ഇന്ത്യയിലൂടെ കയറിയതിന് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ബി എസ് എഫിന്റെ ദക്ഷിണ ബംഗാൾ അതിർത്തിയിലെ ഡിഐജി എസ് എസ് ഗുലേറിയയാണ് ഇക്കാര്യം പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്തതിൽ ആവേശം കൊള്ളുന്ന ചില യുവാക്കളുണ്ടെന്ന് ബംഗ്ലാദേശ് ഭരണാധികാരികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിലെ സംഭവങ്ങളെ ഗൌരവമായി നോക്കിക്കാണുകയാണെന്നാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം വിസ ലഭിക്കാൻ എളുപ്പമായതിനാലാണ് ബംഗ്ലാദേശിലെ യുവാക്കൾ ഇന്ത്യയിലൂടെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത് റിപ്പോർട്ടുകൾ ാണ് വർഷങ്ങൾക്ക് മുൻപ് ബംഗ്ലാദേശിലെ ഒട്ടേറെ യുവാക്കൾ താലിബാനിൽ ചേരാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് പോയിരുന്നു അതേസമയം ഭരണകാര്യങ്ങൾക്കായി താലിബാൻ വിവിധ സമിതികൾക്ക് രൂപം നൽകി ആഭ്യന്തര സുരക്ഷ സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കൈകാര്യം ചെയ്തതിനാണ് സമിതികൾ രൂപീകരിച്ചത് നാറ്റോ സഖ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിമാർ കഴിഞ്ഞ ദിവസം താലിബാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അക്രമം അവസാനിപ്പിക്കാനും ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാനും നാറ്റോ രാഷ്ട്രങ്ങൾ ഇതിനെ തുടർന്നാണ് സമിതികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത് അതിനിടെ വിദേശികളെ തട്ടിക്കൊണ്ടുപോയി െന്ന് താലിബാൻ വ്യക്തമാക്കി രാജ്യം വിടുന്നതിന് മുൻപ് ചിലരെ ചോദ്യം ചെയ്യുന്നുണ്ട് അത് തുടരുമെന്നും താലിബാൻ അറിയിച്ചു ഇന്ത്യക്കാരെ കാപ്പൂൾ വിമാനത്താവളത്തിന് പുറത്ത് തടഞ്ഞുവച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രേഖകൾ പരിശോധിച്ച ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തു ന്യൂസ്